അടച്ചിട്ട മുറിയിലിരുന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം വലിച്ചു കീറി ഒട്ടിക്കുകയാണ് മൂത്ത നേതാക്കളെ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് മാത്രമേ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിപ്പ് നടക്കുകയുള്ളൂ നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി നട്ടലിലോടെ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെന്ന് പറയാനുള്ള ചങ്കൂറ്റം അവർക്കില്ല അങ്ങനെ ചങ്കൂറ്റം കാണിച്ചിട്ട് കത്തയച്ചിട്ട് പോലും ആ കത്ത് ഞങ്ങളുടേതല്ലേ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് കേരളം കണ്ടിട്ടുള്ളത് ഇപ്പോൾ സകലമാന പ്രശ്നങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് യൂത്ത് കോൺഗ്രസിന് അഭിപ്രായമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ നടക്കുന്ന ചർച്ചകളെല്ലാം ആ വഴിക്ക് തന്നെ എന്തിന് ഫിറോസ് കുന്നംപറമ്പലിന് ജലീലിനെതിരെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തത് പോലും കാശ് വാങ്ങിയിട്ടാണ് എന്നുള്ള ഗുരുതരമായ ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാൾക്ക് കിട്ടാവുന്ന ഒരു സീറ്റ് ആ സീറ്റാണ് പാലക്കാടുകാരനായ ഒരു ചാരിറ്റിക്കാരന് കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു ചാരിറ്റിക്കാരന് വിറ്റത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നുസൂർ നേരത്തെ തന്നെ ഉയർത്തിയിരുന്ന ഒരു ആരോപണമാണ് അത് സംസ്ഥാന നേതൃയോഗത്തിലും ചേരുതിരിഞ്ഞുള്ള ചർച്ചകൾക്ക് കാരണമായി മാറി അതൊരു യാഥാർത്ഥ്യവുമാണ് അല്ലെങ്കിൽ പിന്നെ എന്തു കണ്ടിട്ടാണ് ഈ ഫിറോസ് കുന്നംപറമ്പലിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് ലീഗിൻ്റെ താല്പര്യവും അവിടെ കോൺഗ്രസ്സുകാർക്കൊന്നും എന്തായാലും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഫിറോസ് കുന്നംപറമ്പിൽ അവിടെ കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്ന് അന്ന് തന്നെ ജലീൽ പറഞ്ഞത് എന്നിട്ട് ലീഗ് അവരുടെ സകലമാന ശക്തിയും ജലീലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ശ്രമം നടത്തുകയായിരുന്നല്ലോ കാരണം ജലീലിനോടുള്ള വാശി എങ്ങനെയെങ്കിലും ലീഗിന് തീർക്കണം അതിനവർ കണ്ടുപിടിച്ച ഒരു ആയുധമായിരുന്നു ഇപ്പോൾ ഈ ചാരിറ്റി കാരണം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആളുകളുടെ ഇടയിൽ ഒരു സ്വാധീനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടിപ്പുകൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും മറുവശത്ത് നന്മയുടെ ആൾരൂപമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള പ്രചരണത്തിൽ കൂടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടല്ലോ അതുപയോഗിച്ച് ജയിച്ച് കളയാമെന്നുള്ളൊരു ചിന്തയായിരുന്നു അതിനെ യൂത്ത് കോൺഗ്രസ് നേതൃയോഗത്തിൽ വിമർശിക്കുന്നുണ്ട് നേതൃത്വം കാശ് വാങ്ങിയിട്ടാണ് ഫിറോസ് കുന്നം പറമ്പലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് കേരളത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ നീക്കം നടത്തിയതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് മുഖ്യ പങ്കുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ യൂത്തന്മാരെന്തായാലും തങ്ങളുടെ നേതൃത്വത്തിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരായി അടച്ചിട്ട മുറിയിലിരുന്നാണെങ്കിലും പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അടച്ചിട്ട മുറിയിലെ പ്രതികരണം കൊണ്ട് കാര്യമില്ല യുവാക്കൾക്ക് വലിയ പരിഗണന നൽകും എന്ന് പറഞ്ഞ് കുറേ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ യൂത്ത് കോൺഗ്രസ് കൊടുത്ത പട്ടികയൊക്കെ എടുത്ത് കാലം ഉടക്കി അടിക്കും അട്ടലിൽ നിവർത്തി നിന്ന് കാര്യങ്ങൾ പറയണം അതെങ്ങനെ പറയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിനും വേണ്ടപ്പെട്ട ആളുകൾക്കുമൊക്കെ സീറ്റ് കിട്ടുമ്പോൾ അവർക്ക് ഒന്നിനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ നാളെ ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഭാവിയുണ്ട് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് നിന്ദാവാദം എന്ന് പറഞ്ഞ് വിളിച്ച് തെരുവിൽ അടികടക്കാൻ അടികൊള്ളാൻ നടക്കുന്നവർക്കല്ലേ വേദന ഉണ്ടാകത്തുള്ളൂ അവർക്ക് വേണ്ടി നേതൃത്വത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ട ഉത്തരവാദിത്വമുള്ളവർ അടച്ചിട്ട മുറിയിലെ ചർച്ചകളിൽ ഒതുക്കും അവരുടെ വിയോജിപ്പുകളൊക്കെയും